ഒരു ഇയർഫോൺ അതായത് TWS അല്ലെങ്കിൽ ഒരു നല്ല ഹെഡ്ഫോൺ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചതിന് ശേഷം നല്ല രീതിക്ക് വിഷമം തോന്നും. ഇതായിരുന്നില്ലല്ലോ നമുക്ക് വേണ്ടത്, കുറച്ചും കൂടി നല്ലത് വേണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് വേറെ നല്ലത് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം ചിന്തകളൊന്നും വരാതിരിക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഒരു ഇയർഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ. ഒന്നൊന്നായിട്ട് നോട്ട് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ ആദ്യത്തെ പോയിന്റ്, നമുക്ക് എന്തിനാണ് ഈ ഒരു ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ നമ്മൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങൾക്കും പല ടൈപ്പ് ആയിരിക്കും ബെസ്റ്റ്. അതായത് ഗെയിമിങ്ങിനാണെങ്കിൽ ഒരു വയേർഡ് ഹെഡ്ഫോൺ ആണ് എപ്പോഴും നല്ലത്. വയർലെസ് എങ്ങനെ പോയാലും ചെറിയൊരു ലേറ്റൻസി കാണിക്കും, എത്രയോ ബെറ്റർ ആയിട്ട് നമുക്ക് വയേർഡ് ഹെഡ്ഫോൺ നമുക്ക് ഉപകാരപ്പെടും. സോ ഗെയിമിങ്ങിനാണെങ്കിൽ വയേർഡ് വേണം ചൂസ് ചെയ്യാൻ. പക്ഷേ വയേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വയറുള്ളത് നോർമലി വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നല്ല, വയർലെസ്സിൽ തന്നെ വയർ കണക്ട് ചെയ്യാൻ കഴിയുന്ന 3.5mm ജാക്ക് ഉള്ള ഹെഡ്ഫോൺ ഉണ്ട്. ഇത് XM5 ആണ്, ഇതിനകത്ത് രണ്ടും വരുന്നുണ്ട്. വേണമെങ്കിൽ വയർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമലി ഉപയോഗിക്കാം. സോ ഈ രണ്ടും കൂടി ഉള്ളതാണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുമ്പോൾ. ഈ ഹെഡ്ഫോണിൽ രണ്ട് മൂന്ന് തരമുണ്ട് കേട്ടോ. ഒന്ന് ഓവർ ഇയർ, നമ്മുടെ ചെവിയെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഓൺ ഇയർ, ചെവിയുടെ മുകളിൽ ഇരിക്കുന്നത്. ഇതിൽ തന്നെ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, ബാക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ നിന്നുള്ള സൗണ്ട് കൂടി നമുക്ക് കേൾക്കാൻ പറ്റും ഈ ഓപ്പൺ ആണെങ്കിൽ. സോ നിങ്ങൾക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർഫോൺ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പുറത്തുനിന്നുള്ള സൗണ്ട് കൂടി കേൾക്കണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ് വാങ്ങിക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് ക്ലോസ്ഡ് ആയ ക്ലീൻ ആയിട്ട് പാട്ട് കേൾക്കണം, വേറെ സൗണ്ട് ഒന്നും വരരുതെന്നാണെങ്കിൽ ക്ലോസ്ഡ് ചൂസ് ചെയ്യണം. സോ ക്ലോസ്ഡ് വേണോ, ഓപ്പൺ വേണോ, ഓൺ ഇയർ വേണോ, ഓവർ ഇയർ വേണോ, ഇതൊക്കെ ഒരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ്. പ്ലസ് വയേർഡ് വയർലെസ് രണ്ടും കൂടി ചേർന്ന് വരുന്നത് വേണം ചൂസ് ചെയ്യാൻ. സോ അപ്പോൾ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇനി അതല്ല, ഇത്രയും വലുതല്ല നിങ്ങൾക്ക് കൺവീനിയൻസ് ആണ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ TWS അല്ലെങ്കിൽ നെക്ക് ബാൻഡുകളൊക്കെ ചൂസ് ചെയ്യാം. നെക്ക് ബാൻഡിൻ്റെ പ്രാധാന്യം വരുന്നത് കോളിങ്ങിലാണ്. കോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കഴുത്തിലിടാം, ആവശ്യം വരുമ്പോൾ എടുത്ത് വെച്ച് സംസാരിക്കാം. കഴുത്തിന് ചെവിയിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടാൽ മേത്ത് തന്നെ കിടന്നോളും, ആവശ്യം വരുമ്പോൾ കോൾ വരുന്ന സമയത്ത് എടുത്ത് ചെവിയിൽ വെച്ചാൽ മതി, വളരെ കൺവീനിയൻ്റ് ആണ്. TWS നിങ്ങൾ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ തവണയും കോൾ വരുമ്പോൾ നമ്മൾ എടുത്ത് ചെവി വെക്കണം. അത് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്ത് തിരിച്ച് ബോക്സിൽ വെച്ച് അടച്ച് അവിടെ വെക്കണം. അടുത്ത് വളരുമ്പോൾ വീണ്ടും തുറന്ന് എടുത്ത് ചെവിയിൽ വെക്കണം. ബുദ്ധിമുട്ടാണ്, സൗകര്യക്കുറവാണ്. കോൾ ക്വാളിറ്റിയും നെക്ക് ബാൻഡിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. വില കൂടിയ ഇയർബഡുകളിൽ പോലും അത്ര കണ്ടൊരു കോൾ ക്വാളിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നെക്ക് ബാൻഡ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാറ്ററി ലൈഫും കൂടുതലായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഇത് ഉപയോഗിക്കാനും പറ്റും. സോ കോളിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ നെക്ക് ബാൻഡ് എടുക്കുക. ഇനി മൊത്തത്തിൽ ഇതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്കൊരു TWS വളരെ സൗകര്യപ്രദമായിട്ട് ഇടയ്ക്ക് പാട്ട് കേൾക്കണം, അത്യാവശ്യം കോൾ ചെയ്താൽ മതി എന്നൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഒരു TWS സെലക്ട് ചെയ്യാം. ഇനി ബഡ്ജറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പ് ക്വാളിറ്റി മ്യൂസിക് എഡിറ്റിംഗ് പോലുള്ള വലിയ വലിയ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയത് 25-20 തൊട്ടങ്ങോട്ട് തുടങ്ങും. 30-35-40 ബോസ് അല്ലെങ്കിൽ സെന്നേസർ അല്ലെങ്കിൽ സോണിയുടെ XM5 ഇങ്ങനെ ടോപ്പ് ക്വാളിറ്റി സംഭവങ്ങൾ എടുക്കണം. സോ നോർമലി സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10,000-15,000 രൂപയിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി തരുന്ന സാംസങ്ങിൻ്റെ TWSകളോ അല്ലെങ്കിൽ നല്ല നല്ല ഹെഡ്ഫോണുകൾ ഇഷ്ടം പോലെയുണ്ട്. 5,000 രൂപ താഴെ വരെ കിട്ടുന്നുണ്ട്. ബഡ്ജറ്റ് നിങ്ങളുടെ അതിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് കൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഓഫർ സമയത്തൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചുകൊണ്ട് ഈസിയായിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കൂടി കിട്ടും. ആ ഡിസ്കൗണ്ട് കൂടി വാങ്ങിക്കാൻ നോക്കുക. സോ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് മാത്രമല്ല, ഓഫർ ടൈം കൂടി നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ട് വാങ്ങിക്കാൻ നോക്കുക. സോ നല്ല ഡിസ്കൗണ്ടുകൾ തീർച്ചയായിട്ടും അവിടെ കിട്ടും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ക്രെഡ് അപ്ലിക്കേഷൻ എന്നൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡുകളൊക്കെ. അതായത് ഈ ക്രെഡ് അപ്ലിക്കേഷൻ നിങ്ങൾ കയറുകയാണെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. അതേപോലെ പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളെ ഒരേ സമയം മാനേജ് ചെയ്യാൻ കൃത്യമായ ടൈമിലി ബിൽ പേയ്മെൻറ്റ് വേണ്ടിയിട്ടും ഈ ക്രെഡ് എന്ന അപ്ലിക്കേഷൻ നമ്മളെ റിമൈൻഡ് ചെയ്യും. ഇതിൽ എന്തെങ്കിലും ഹിഡൻ ചാർജുകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനും ഈ അപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. അതിൻ്റെ ഒപ്പം ഈ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യാനും മറ്റുമൊക്കെ ഈ ആപ്പ് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ക്യാഷ് ബാക്കുകൾ കിട്ടാനും ക്രെഡ് കോയിൻസ് കളക്ട് ചെയ്യാനും നമുക്കിതിലൂടെ സാധിക്കും. ഓരോ ബിൽ പേയ്മെൻറ്റിനും ക്രെഡ് കോയിൻസ് കിട്ടും. ഈ കോയിൻസ് വെച്ചുകൊണ്ട് ക്രെഡിറ്റ് സ്റ്റോറിൽ നിന്ന് up to 80% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഇയർഫോൺ പോലുള്ള സംഗതികളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. സോ ഇവരുടെ ക്രെഡിറ്റ് സ്റ്റോറുള്ള ഇയർഫോൺ കളക്ഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക. പിന്നെ ഈ ക്രെഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ 250 രൂപ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാവും കേട്ടോ. സോ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ മൊത്തത്തിൽ ഏറ്റവും കുറവ് പ്രൈസിന് കിട്ടാവുന്ന, ഡിസ്കൗണ്ടിലൊക്കെ കിട്ടാവുന്ന ഒരു നല്ല ഹെഡ്ഫോൺ നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പ്രൈസ് എപ്പോഴും കുറച്ച് പിടിക്കുക, ഏറ്റവും കുറവിൽ നല്ലത് കിട്ടാൻ നോക്കുക. ഇനി അടുത്ത പോയിന്റ് ബാറ്ററി ലൈഫാണ്. നല്ല ബാറ്ററി ലൈഫ് ഉള്ളത് വേണം വയർലെസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ആപ്പിളിൻ്റെ ഇയർബഡ് ഒക്കെ ഓക്കെയാണ് ബാറ്ററി ലൈഫ്, 5-6 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല. ബട്ട് നത്തിങ് ഇയർബൺ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഇയർബഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ബാറ്ററി ലൈഫ് നല്ല രീതിക്കുള്ള ഇയർബഡ് വേണം ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നീട് ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും,
കാരണം ചില ഇയർബഡുകളൊക്കെ വാങ്ങിയിട്ടിപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ പോലും തികച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സോ അത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു സിനിമ പോലും മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. സോ ബാറ്ററി ലൈഫ് വയർലെസ് ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോണുകളുടെ കാര്യത്തിൽ മസ്റ്റാണ്, അത് ചെക്ക് ചെയ്തോളൂ. ഇനി അടുത്തത് ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ. ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു ഇയർബഡ് ചെവിയിൽ വെച്ചാൽ, ഇതില്ലാത്ത ഒരു സാധാരണ ഇയർബഡ് ചെവിയിൽ വെച്ചാൽ പുറത്തുനിന്നുള്ള സൗണ്ട് നല്ല രീതിക്ക് കേൾക്കും. പക്ഷേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു നല്ല ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഇയർബഡാണ് ചെവിയിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ആണ് ചെവിയിൽ വെക്കുന്നതെങ്കിൽ, നമ്മൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എത്ര തിരക്കുള്ള സ്ഥലമാണെങ്കിലും എത്ര ഒച്ചപ്പാടും ബഹളമുള്ള സ്ഥലമാണെങ്കിലും അതൊക്കെ കട്ടായിട്ട് ഒരുവിധം ഡീസൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഒതുങ്ങിയിരുന്ന് നൈസായിട്ട് പാട്ട് കേൾക്കുന്ന പോലെ കേൾക്കാം. സോ ആ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അതിൻ്റെ കാര്യം മറക്കണ്ട, അത് തീർച്ചയായിട്ടും ഉള്ളത് തന്നെ ചൂസ് ചെയ്യുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ധാരാളം വേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇയർബഡിലൊക്കെ വെള്ളമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടർ റേറ്റിംഗ് ഉള്ള, അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഇയർഫോൺ വേണം സെലക്ട് ചെയ്യാൻ, അത് മറക്കണ്ട. അല്ലെങ്കിൽ വെള്ളം കയറി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി പോലും കിട്ടില്ല. സോ ഇത് മറക്കണ്ട. IP റേറ്റിംഗ് ഉള്ളത് തന്നെ വാങ്ങിക്കുക. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഡ്രൈവർ സൈസ് അല്ലെങ്കിൽ അത് ഇത് നമ്മുടെ സ്പെക്ക് നോക്കാൻ നിൽക്കേണ്ട, ഒരു കാര്യമില്ല. ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. അതായത് നല്ല ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബേസ് ഉള്ളത് എന്ന രീതിയിൽ കേൾക്കുന്ന ഇയർബഡുകൾ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല സോണി XM5 ഒക്കെ ആണെങ്കിൽ കിഡിലും ബേസ് ഉണ്ട്, ബട്ട് ആപ്പിളിൻ്റെ എയർപോഡ് ആണെങ്കിൽ അത്രയും ബേസ് ഇല്ല. നത്തിങ് ആണെങ്കിൽ നല്ല ബേസ് ഉണ്ട്. ആപ്പിളിൻ്റെ എയർപോഡ് വാങ്ങിച്ചാൽ അപ്പടി അടിപൊളി ബേസ് കിട്ടുന്ന ആരും വിചാരിക്കേണ്ട, ഇതിനേക്കാൾ ബേസ് ആണ് നത്തിങ്ങിന്. നിങ്ങൾക്ക് എന്ത് സൗണ്ട് ക്വാളിറ്റിയാണോ വേണ്ടത് അത് നല്ല രീതിക്ക് സെർച്ച് ചെയ്തിട്ട് തന്നെ എടുക്കുക. സ്പെക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രാൻഡ് നോക്കിക്കൊണ്ടൊന്നും ബേസ് ഉണ്ടാവും അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ ഒക്കെ ഇയർബഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ ഒരു കോൾ വന്നാൽ ഈസിയായിട്ട് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറി വരും. സംസാരിച്ച് വെച്ചിട്ട് വീണ്ടും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ആ ഒരു സംഭവം ഇതിലൊക്കെ ഉണ്ട്. നോർമലി ഹെഡ്ഫോണുകളിലും ഇപ്പോൾ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്, ഇതിലൊക്കെ അതുണ്ട്. അപ്പോൾ ഇതുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൗകര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഐപാഡ് അല്ലെങ്കിൽ ഒരു ടാബ് നിങ്ങളുടെ ഒരു ഫോൺ ഇത് രണ്ടിലും കണക്ട് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾ ടാബിൽ വാട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് സൗണ്ട് വന്നോളൂ. നിങ്ങൾ പോയിട്ട് മാനുവലി കണക്ട് ചെയ്യാൻ നിൽക്കണ്ട, അതവിടെ വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് നിങ്ങൾ കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഫോണിൽ കണക്ട് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആ സൗണ്ട് കേട്ടോളൂ. നമ്മൾ മാനുവലി മാറ്റി 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 കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി എന്നാണ് ഈ സംവിധാനത്തിന്റെ പേര്. 1000-1500 രൂപ തൊട്ടങ്ങോട്ടുള്ള ഹെഡ്ഫോണിലൊക്കെ ഇത് കാണുന്നുണ്ട് പലതിലും. സോ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇയർഫോൺ അല്ലെങ്കിൽ ഇയർബഡ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതുകൂടി ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ വളരെ സൗകര്യപ്രദമായിരിക്കും. സോ അതും പരിഗണിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് ഇനി ഒരു ഇയർബഡ് അല്ലെങ്കിൽ ഇയർഫോൺ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയത് നോക്കി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയത് നോക്കി സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.